സിഎജി റിപ്പോർട്ടിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു ഭരണപക്ഷം. മുഖ്യമന്ത്രിയാണ് പ്രമേയം അവതരിപ്പിക്കുന്നത് തൽസമയം. അതിനുശേഷം ഈ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാണ് അന്തിമ റിപ്പോർട്ട് ഭരണഘടനാ സ്ഥാപനമായ സിഎൻഡിജിയുടെ ഒപ്പോടുകൂടി നിയമസഭയുടെ മേശപ്പുറത്ത് വെക്കുന്നത്. ഇത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് പോവുകയും കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. സർ, ഇവിടെ കരട് റിപ്പോർട്ടിൽ ഇല്ലാത്ത ചില ഭാഗങ്ങൾ അന്തിമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പിന് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം തീരുമാനിക്കുന്നതിന് മുൻപ് ബാധിക്കപ്പെടുന്ന ആളിൻ്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് സ്വാഭാവിക നീതി അഥവാ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രാഥമിക തത്വം. സർ, ഇത് ലംഘിക്കപ്പെട്ടതിനാൽ സി എൻ ഡി ജി റിപ്പോർട്ടിൻ്റെ അടിത്തറ തന്നെ ഇളകിയിരിക്കുകയാണ്. ഈ തെറ്റായ കീഴ്വഴക്കം അംഗീകരിച്ചു പോയാൽ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിൽ നിലവിലുള്ള ചെക്സ് ആൻഡ് ബാലൻസസ്സാണ് അട്ടിമറിക്കപ്പെടുന്നത്. സർ, ഇതിന് കൂട്ടുനിന്നു എന്ന അപഖ്യാതി ഈ സഭയ്ക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ പ്രമേയം കൊണ്ടുവരാനിടയായത്. ഇത് അംഗീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുക. പ്രമേയത്തെ പിന്താങ്ങണതാണ്. അതെ, ചർച്ചയുണ്ട്. ചർച്ച ആദ്യം സാർ എങ്ങനോ ഈ പ്രമേയത്തിൽ പറയുന്ന ആദ്യ ഭാഗങ്ങളെല്ലാം ഇന്നലെയും മിനിയാന്നുമായി സഭ ചർച്ച ചെയ്തതാണ്. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇതിൻ്റെ അവസാന ഭാഗത്തിൽ ഈ സാഹചര്യത്തിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ 2019 അവസാനിച്ച സാമ്പത്തിക വർഷത്തിലെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ടിലെ പേജ് 41 മുതൽ 43 വരെയുള്ള കിഫ്ബി സംബന്ധിച്ച പരാമർശങ്ങളും എക്സിക്യൂട്ടീവ് സമ്മറിയിൽ ഇത് സംബന്ധിച്ച രേഖപ്പെടുത്തലുകളും ഈ സഭ നിരാകരിക്കുന്നു എന്നുള്ള വിചിത്രമായ ഒരു കാര്യമാണ് ഈ പ്രമേയത്തിൽ വന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസി? ഈ ലെജിസ്ലേച്ചറിൻ്റെ എന്ത് അധികാരമാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ട് ഗവർണർക്ക് വേണ്ടി ഈ സഭയിൽ സമർപ്പിക്കണമെന്നുള്ള ഭരണഘടനാപരമായ ഒരു പ്രൊവിഷൻ അനുസരിച്ചാണ് ഈ സി ആൻഡ് എ ജി റിപ്പോർട്ട് നമ്മുടെ സഭയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ആ സി ആൻഡ് എ ജി റിപ്പോർട്ടിലെ പ്രത്യേകമായ ഗണ്ഡികകൾ നിരാകരിക്കണം എന്ന് പറയാനുള്ള അധികാരം ഈ നിയമസഭയ്ക്കില്ല എന്ന് ഞാൻ പ്രത്യേകമായി വിനീതമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സാർ, നമ്മുടെ ഭരണഘടനയിൽ ഒരിടത്തും അങ്ങനെ ഒരു അധികാരമില്ല. കാരണം ഇതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് സി ആൻഡ് എ ജി റിപ്പോർട്ട് സഭയിൽ വെച്ച് കഴിഞ്ഞാൽ അത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് പോകണം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഈ പരാമർശങ്ങളെ സംബന്ധിച്ച്, നിരീക്ഷണങ്ങളെ സംബന്ധിച്ച്, ഓഡിറ്റ് പാരയെ സംബന്ധിച്ച്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക്, കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കത്തുകൾ എഴുതും. എന്നിട്ട് ഗവൺമെൻറ് സൈഡിലുള്ള മറുപടി കേൾക്കും. ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ, സെക്രട്ടറിമാരെ വിളിച്ചു വരുത്തി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ, നമ്മുടെ നിയമസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ടാണ് പി എ സി ആണ് ഇത് ഡിസ്പോസ് ചെയ്യേണ്ടത്. ആ പി എ സിക്ക് ഉള്ള അധികാരം ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമായി പി എ സിക്കുള്ള അധികാരം സഭയ്ക്ക് മൊത്തമായി ഒരു നടപടിയും കൂടാതെ ഈ സി എ ജി റിപ്പോർട്ട് നിരാകരിക്കാനുള്ള ഒരു അധികാരവുമില്ല. വേണമെങ്കിൽ നിയമസഭയുടെ മിനിയേച്ചറാണ് പി എ സി എന്ന് നമുക്ക് വാദിക്കാം. പക്ഷെ പി എ സിയുടെ പ്രൊസീജിയറിൻ്റെ അവസാനം പി എസ് സി രണ്ട് ഭാഗങ്ങളും കേട്ട്, ഗവൺമെൻറ്റിൻ്റെ ഭാഗവും സി ആൻഡ് എ ജിയുടെ ഭാഗവും കേട്ടതിന് ശേഷമാണ് പി എസ് സി ഈ നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ഓഡിറ്റ് പാര ഡ്രോപ്പ് ചെയ്യണോ വേണമോ എന്ന് തീരുമാനിക്കേണ്ടത്. ഇത് യാതൊരു നടപടിക്രമങ്ങളും കൂടാതെ ഈ നിയമസഭയുടെ മിനിയേച്ചർ തന്നെയായ ഈ നിയമസഭ അംഗീകരിച്ച നമ്മുടെ റൂൾസ് ആൻഡ് പ്രൊസീജിയറിലുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ആ പ്രൊസീജിയർ ഒന്നും പാലിക്കാതെ എന്താണ് സി ആൻഡ് എ ജിക്ക് പറയാനുള്ളത്, എന്താണ് സർക്കാരിന് പറയാനുള്ളത് എന്ന് ഇരുവശങ്ങളും കേട്ടതിന് ശേഷം മാത്രം ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, വളരെ വിചിത്രമായി, യാതൊരു പ്രീസിഡന്റും ഇല്ലാത്ത ഒരു കാര്യം, ഒരു പ്രീസിഡന്റും ഇല്ലാത്ത ഒരു കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ ഭരണഘടനയിലോ നമ്മുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിലോ അല്ല കീഴ്വഴക്കങ്ങളിലോ ഇത് മൂന്ന് കാര്യങ്ങളുമാണ് ഈ സഭ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഭരണഘടനാപരമായ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് പാലിക്കണം. ഭരണഘടനാപരമായ പ്രൊവിഷൻ ഇല്ലെങ്കിൽ ഏതെങ്കിലും നിയമങ്ങളിൽ അതുണ്ടാകണം. ആ നിയമങ്ങളിൽ അതില്ലെങ്കിൽ നമ്മുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിൽ ഉണ്ടാകണം.
റൂൾസ് ഓഫ് പ്രൊസീജിയർ ഇല്ലെങ്കിൽ ഇവിടെ പ്രീസിഡന്റ് ഉണ്ടാകണം. ഈ നാല് കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ഇങ്ങനെ ഒരു തീരുമാനം, വിചിത്രമായ ഒരു തീരുമാനമാണ് ഇത്. കോടതി വിധി, ഒരു കോടതിയുടെ വിധി ഉണ്ടായാൽ ആ കോടതി വിധി നിരാകരിക്കുന്നു എന്ന് നിയമസഭയ്ക്ക് പ്രമേയം പാസാക്കാനുള്ള അധികാരമുണ്ടോ? ഇവിടെ അതിനു മുമ്പ് കോടതിക്കെതിരായിട്ടുള്ള പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട്. ഈ സഭയിലുള്ള ഫ്ലോറിലുള്ള ഭൂരിപക്ഷവും ദാസ്യവും ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഔദ്യോഗികമായ ഒരു റിപ്പോർട്ടിന് അതിനെക്കുറിച്ച് പരാതികൾ ഉണ്ടാവും. ഞാൻ കഴിഞ്ഞ ദിവസം സാറിവിടെ സൂചിപ്പിച്ചു. കാരണം ഇത് അവസാന വാക്കല്ല. സി ആൻ ഡേജിയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത് അവസാന വാക്കല്ല. സി ആൻ ഡേജിയുടെ റിപ്പോർട്ടിലെ എല്ലാ നിരീക്ഷണങ്ങളും എല്ലാ പാരാ ഒബ്സർവേഷനും അതുപോലെ പി എസ് സി അംഗീകരിക്കില്ലല്ലോ. ഇവിടെ വിവിധ കാലങ്ങളിൽ പി എസ് സി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ പി എസ് സി വിശദമായ പരിശോധനകൾക്ക് ശേഷം പലപ്പോഴും 50% 60% കാര്യങ്ങൾ സർക്കാരിന്റെ അഭിപ്രായം പറയുമ്പോൾ, സർക്കാർ ആ കാര്യത്തിലുള്ള ഒപ്പീനിയൻ രേഖപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ സർക്കാർ അതുവരെയുള്ള നടപടിക്രമങ്ങൾ പി എസ് സിക്ക് മുൻപാകെ ബോധിപ്പിക്കുമ്പോൾ, സർക്കാരിന്റെ ഭാഗം ചിലപ്പോൾ ശരിയായിരിക്കും. അത് പി എസ് സി ആണ് പരിശോധിക്കേണ്ടത്, അതൊരു നടപടിക്രമത്തിലൂടെയാണ് പരിശോധിക്കേണ്ടത്. അല്ലാതെ ഇതെങ്ങനെ ഡ്രോപ്പ് ചെയ്യാനുള്ള എന്ത് അധികാരമാണ് സാർ? അനാവശ്യമായ പ്രീസിഡന്റ് ഉണ്ടാക്കി ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുന്ന രീതി ഇത് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റ് അടക്കുന്നത്. പക്ഷെ ആ കേന്ദ്ര ഗവൺമെന്റ് പോലും ധൈര്യപ്പെട്ടിട്ടില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, ഇത് 2019 മാർച്ച് മാസത്തിൽ അവസാനിച്ച ഫിനാൻസ് ഓഡിറ്റ് റിപ്പോർട്ടാണ്. 2018 മാർച്ച് മാസത്തിൽ അവസാനിപ്പിച്ച സി ആൻ ഡേജി പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിൽ ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ മോദി ഗവൺമെന്റിനെ വിമർശിക്കുന്നുണ്ട്. മോദി ഗവൺമെന്റ് എടുത്ത ഓഫ് ബജറ്റ് ലോണിനെ കുറിച്ച് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട് സാർ. അതുമാത്രമല്ല അതിൽ പറയുന്നത്, പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിൽ പറയുന്നത് എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ഈ ഓഡിറ്റിൽ ഈ അക്കൗണ്ട്സിൽ കണക്കാക്കേണ്ട ഈ ഓഫ് ബജറ്റ് ലോണുകൾ കാണിക്കാത്തത് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കാൽക്കുലേഷൻ, ഫിസ്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നതിൽ ഗുരുതരമായ പിഴവുണ്ട്. റവന്യൂ കമ്മി കണക്കാക്കിയിരിക്കുന്നതിൽ ഗുരുതരമായ പിഴവുണ്ട്. കാരണം അക്കൗണ്ട്സ് കാണിച്ചിട്ടില്ല. പാർലമെന്റിൽ വെച്ച റിപ്പോർട്ടിൽ സി ആൻ ഡേജി മോദി ഗവൺമെന്റിനെ, കേന്ദ്ര ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ധനക്കമ്മിയും കേന്ദ്ര ഗവൺമെന്റിന്റെ ധനക്കമ്മിയും കേന്ദ്ര ഗവൺമെന്റിന്റെ റവന്യൂ കമ്മിയും ശരിയായ രീതിയിലല്ല കാണിച്ചിരിക്കുന്നത്. 4.something ആണ് അവർ ബജറ്റിൽ കാണിച്ചിരിക്കുന്നത്. 6%ൽ അധികം വരും, 6%ത്തിലധികം വരും ധനക്കമ്മി. ജി ഡി പിയുടെ 6%ത്തിലധികം വരും ധനക്കമ്മി. അതുപോലെ റവന്യൂ കമ്മിയുടെ കണക്കും ശരിയല്ല എന്ന് കേന്ദ്ര ഗവൺമെന്റിനെ രൂക്ഷമായി വിമർശിച്ചിട്ടും കേന്ദ്രത്തിൽ ഭരണഘടനാ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്ന, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ മുൻപന്തിയിലുള്ള ആ കേന്ദ്ര ഭരണകൂടം പോലും പാർലമെന്റിലെ മഹാഭൂരിപക്ഷം ഉപയോഗിച്ച് അവര് പോലും ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് അവരെന്താ ചെയ്തത്? അത് അവർ പി എസ് സിക്ക് വിട്ടു. ഗവൺമെന്റ് ഗവൺമെന്റിന്റെ അഭിപ്രായം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു. സാർ, ആ കേന്ദ്ര ഗവൺമെന്റും പാർലമെന്റും പോലും ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ്. അതിനേക്കാൾ സ്വേച്ഛാധിപത്യപരമായ ഒരു നിലപാടാണ് ഈ സഭയിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ, ജനാധിപത്യ വിരുദ്ധമായ രീതിയിൽ ഇത്തരം നടപടികൾ സ്വീകരിക്കാൻ. ഈ സാർ, ഈ പ്രമേയം, അദ്ദേഹം ചെക്ക് ആൻഡ് ബാലൻസിനെ കുറിച്ച് പറഞ്ഞു. സാർ, നമ്മുടെ ഭരണഘടനയുടെ ചെക്ക് ആൻഡ് ബാലൻസ് മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു പ്രമേയമാണിത്. സാർ, ഇത് എൻക്രോച്ച്മെന്റ് ആണ്. സാർ, ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിത്. സാർ, ഇത് ജനാധിപത്യ